Welcome to Forward Steps Vlogs. This is the fourth part of questions and answers related to Kerala Financial Code and Kerala Budget Manual conducted by Kerala Public Service Commission. If this part is useful, then please subscribe and like the channel and enable bell icon for notification. Wish you all the best. ഭരണ സൗകര്യാർത്ഥം പുതിയ തസ്തികകൾ സൃഷ്ടിക്കുന്നതിനോ അഥവാ നിർത്തലാക്കുന്നതിനോ ഉള്ള അവകാശം ആർക്കാണ് ഉത്തരം സർക്കാരിന് കേരള സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ സേവന വേതന വ്യവസ്ഥകൾ ഉൾക്കൊള്ളുന്ന ചട്ടങ്ങൾ ഉത്തരം കേരള സർവീസ് റൂൾസ് സൂപ്പർന്യൂമറി തസ്തികകൾ പുതിയതായി സൃഷ്ടിക്കുന്നതിന്റെ ഉദ്ദേശം ഉത്തരം ഒരു സ്ഥിരം ഉദ്യോഗസ്ഥനെ നിലനിർത്തുന്നതിന് സൂപ്പർന്യൂമറി നിയമം എന്നാൽ എന്ത് ഉത്തരം അംഗീകൃത തസ്തികകളിൽ ആകെ എണ്ണത്തിൽ കവിയാതെയുള്ള അധിക തസ്തികകളുടെ നിയമനം അഖിലേന്ത്യാ സർവീസിന്റെ സേവന വേതന വ്യവസ്ഥകൾക്ക് രൂപം കൊടുക്കുന്നതിനുള്ള അധികാരം ആർക്കാണ് ഉത്തരം കേന്ദ്ര സർക്കാരിന് ഒരു സൂപ്പര്യൂമറി പോസ്റ്റ് സാധാരണ സൃഷ്ടിക്കുന്നത് ഉത്തരം ക്രമാനുസരണമുള്ള ഒരു സ്ഥിരം തസ്തികയുടെ അഭാവത്തിൽ ഒരു തസ്തികയുടെ ലാവണം നിലനിർത്തുന്നതിന് സൂപ്പര്യൂമറി പോസ്റ്റ് എപ്പോൾ വരെ തുടരും ഉത്തരം ജീവനക്കാരന് റിട്ടയർ ചെയ്യുന്നവരെ അഥവാ ജീവനക്കാരെ ജനറൽ എസ്റ്റാബ്ലിഷ്മെന്റിലേക്ക് ലയിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു പ്രത്യേക കാലയളവ് വരെ സൂപ്പർ ന്യൂമറി തസ്തികകളുടെ എണ്ണം രേഖാമൂലം എഴുതി സൂക്ഷിക്കുന്നതാൽ ഉത്തരം ഡിപ്പാർട്ട്മെന്റ് തലവൻ ഒരു ഡിപ്പാർട്ട്മെന്റിൽ ആകെ ജീവനക്കാരുടെ എണ്ണത്തിൽ അധികരിക്കാതെ എന്നാൽ അനുവദിച്ചിട്ടുള്ള തസ്തികയുടെ എണ്ണത്തിൽ കവിയാതെയും നടത്തുന്ന നിയമനം ഉത്തരം സൂപ്പർ ന്യൂമറി തസ്തിക ഒരു വ്യക്തിയെ ആകെ ജീവനക്കാരുടെ എണ്ണത്തിനേക്കാള് അധികരിക്കാതെ എന്നാൽ അനുവദിച്ചിട്ടുള്ള തസ്തികയുടെ എണ്ണത്തിൽ കവിയാതെയും നിയമിച്ചാൽ ഈ തസ്തികയാണ് ഉത്തരം സൂപ്പർ ഹ്യൂമറി പോസ്റ്റ് താൽക്കാലിക തസ്തികയുടെ കാലാവധി അനുവാദുത്തരവിൽ പരാമർശിച്ചിട്ടില്ല എങ്കിൽ എന്തു ചെയ്യണം ഉത്തരം തസ്തികയുടെ കാലാവധി ആറ് മാസം കൂടുമ്പോൾ പുതുക്കണം എസ്റ്റാബ്ലിഷ്മെൻ്റ് പ്രപ്പോസലുകൾക്കൊപ്പം സമർപ്പിക്കേണ്ട വിവരങ്ങൾ ഉത്തരം ആകെ തസ്തികകളുടെ എണ്ണം കൂടാതെ ശമ്പള ചെലവുകൾ പുതുക്കിയതിനു ശേഷം ഉണ്ടാകുന്ന അധിക ചെലവ് എന്നിവ ഒരു നോൺ അകസ്റ്റഡ് ആഫീസറുടെ ശമ്പളവും അലവൻസുകളും എപ്പോഴാണ് കുടിശ്ശിക ആകുന്നത് ഉത്തരം ശമ്പളവുമായി ബന്ധപ്പെട്ട മാസം അവസാനിക്കുമ്പോൾ എത്ര ദിവസത്തിന് താഴെ ലീവ് എടുത്താലാണ് ലീവ് സാലറി അഡ്വാൻസ് ആയി അനുവദിച്ചു കൊടുക്കാൻ പാടില്ലാത്തത് ഉത്തരം മുപ്പത് ദിവസം ഒരു സർക്കാർ ജീവനക്കാരന് ഒരു മാസത്തിന്റെ അവസാനത്തിന് മുമ്പ് ഇന്ത്യയ്ക്ക് വെളിയിൽ ഡെപ്യൂട്ടേഷനിലോ ലീവിലോ വെക്കേഷനോ പോയാൽ കുടിശ്ശിക ആയ ശമ്പളം എങ്ങനെ വിതരണം ചെയ്യണം ഉത്തരം മാസത്തിന്റെ അവസാനം വരെ കാക്കാതെ ജോലി ചെയ്ത ദിവസങ്ങൾ കണക്ക് കൂട്ടി ശമ്പളം വിതരണം ചെയ്യണം ഒരു നോൺ കസ്ടഡ് ഓഫീസർ നാൽപ്പത്തി അഞ്ച് ദിവസത്തെ ആർജിത അവധി എടുക്കുന്നു എത്ര ദിവസത്തെ ലീവ് സാലറി അഡ്വാൻസ് ആയി നൽകാം ഉത്തരം ഒരു മാസത്തെ ശമ്പളം അനുവദിച്ചു കൊടുക്കുകയും നിയമാനുസരമുള്ള പ്രതിമാസ റിക്കവറികൾ ഈടാക്കി എടുക്കുകയും ചെയ്യണം ശമ്പള ബില്ലുകൾ ട്രഷറിയിൽ സമർപ്പിക്കുന്നതിന് മുമ്പായി ആരാണ് ബില്ലുകൾ ഒപ്പിടേണ്ടത് ഉത്തരം ഡ്രോയിങ് ഓഫീസർ ശമ്പള സ്കെയിലിന്റെ ചില പ്രത്യേക ഘട്ടങ്ങളിൽ ജീവനക്കാരുടെ ശമ്പളവർധനവിന് തടസ്സമായി വരും ഇത് ഫിനാൻഷ്യൽ കോഡിന്റെ ഏത് ആർട്ടിക്കിളിലാണ് പ്രതിപാദിച്ചിട്ടുള്ളത് ഉത്തരം ആർട്ടിക്കിൾ എഴുപത്തിയേഴ് ശമ്പളവും അലവൻസുകളും മാറുന്നതിനുള്ള ബില്ലുകൾ എത്ര ദിവസം മുൻപായി ട്രഷയിൽ പ്രസന്റ് ചെയ്യണം ഉത്തരം മൂന്ന് ദിവസം മുൻപ് നോൺ ഗസ്റ്റഡ് ഓഫീസർമാരുടെ ഇൻക്രിമെന്റ് ഏത് ഫാറത്തിലാണ് എഴുതി സൂക്ഷിക്കേണ്ടത് ഉത്തരം ഫാറം ഒൻപത് എ ഒരു ജീവനക്കാരന് ശമ്പളവും അലവൻസുകളും ഇനത്തിൽ കൊടുക്കാനുള്ള കുടിശ്ശിക തുക ജീവനക്കാരൻ രാജ്യത്തിന് വെളിയിലാണെങ്കിൽ എങ്ങനെ കൊടുക്കും ഉത്തരം ജീവനക്കാരൻ തിരികെ എത്തുമ്പോൾ കൊടുക്കപ്പെടും ഗസ്റ്റഡ് ഓഫീസർമാരുടെ ഇൻക്രിമെന്റ് അനുവദിക്കുന്നത് ആരാണ് ഉത്തരം അക്കൗണ്ടന്റ് ജനറൽ ഗസ്റ്റഡ് ആഫീസർമാരുടെ ചുമതല കൈമാറ്റ റിപ്പോർട്ടിൽ ആരൊക്കെയാണ് ഒപ്പിടുന്നത് ഉത്തരം റിലീവ് ചെയ്യുന്നയാളും റിലീവിംഗ് ഓഫീസറും റിപ്പോർട്ട് ഓഫ് ട്രാൻസ്ഫർ ഓഫ് ചാർജ് തയ്യാറാക്കുന്നത് ആരാണ് ഉത്തരം ഒരു ഗസ്റ്റഡ് ആഫീസർ ഗസ്റ്റഡ് ഓഫീസർമാരുടെ റിപ്പോർട്ട് ഓഫ് ട്രാൻസ്ഫർ ഓഫ് ചാർജ് തയ്യാറാക്കുന്നത് ഏത് ഫാറത്തിലാണ് ഉത്തരം കെ എഫ് സി ഫാറം ഏഴ് ഓരോ റിപ്പോർട്ട് ഓഫ് ട്രാൻസ്ഫർ ഓഫ് ചാർജും ബന്ധപ്പെട്ടവർ എന്നാണ് അക്കൗണ്ടന്റ് ജനറലിന് അയച്ചു കൊടുക്കേണ്ടത് ഉത്തരം അന്ന് തന്നെ ഗസ്റ്റഡ് ഓഫീസർമാരുടെ റിപ്പോർട്ട് ഓഫ് ട്രാൻസ്ഫർ ഓഫ് ചാർജിൽ പൊതുവായി ആരൊക്കെയാണ് ഒപ്പിടേണ്ടത് ഉത്തരം ചുമതല വിടുന്നയാളും ചുമതല ഏറ്റെടുക്കുന്നയാളും റിപ്പോർട്ട് ഓഫ് ട്രാൻസ്ഫർ ഓഫ് ചാർജസ് ആർക്കൊക്കെ അയച്ചു കൊടുക്കണം ഉത്തരം അക്കൗണ്ടന്റ് ജനറൽ ഡിപ്പാർട്ട്മെന്റ് മേധാവി ട്രഷറി ഓഫീസർ എന്നിവർക്ക് ആർ ടി സിയിൽ രണ്ട് കസ്റ്റഡ് ആഫീസർമാരും ഒപ്പിട്ടാൽ ആരെങ്കിലും മേലൊപ്പ് വെക്കണമോ ഉത്തരം വേണ്ട എന്നാൽ അന്യസേവനത്തിൽ ആർ ടി സിയിൽ സേവനദാതാവ് മേലൊപ്പ് വെക്കണം ഒരു കസ്റ്റഡ് ആഫീസർ മറ്റൊരാൾക്ക് ചാർജ് കൊടുത്തിട്ട് ലീവിൽ പ്രവേശിച്ചു ലീവ് കഴിഞ്ഞ് തിരികെ വന്നപ്പോൾ അധിക ചുമതല ഏറ്റെടുത്ത ഉദ്യോഗസ്ഥൻ ഒരു ട്രെയിനിങ് പോയിരുന്നു എങ്കിൽ ചുമതല ഏറ്റെടുക്കുന്നതിനുള്ള നടപടിക്രമം എങ്ങനെ ഉത്തരം ചാർജ് സ്വയം ഏറ്റെടുക്കുകയും ആർ ടി സിയിൽ ഉദ്യോഗസ്ഥൻ മേലോപ്പുവയ്ക്കുകയും ചെയ്യണം ഒരു ഗസ്റ്റഡ് ഉദ്യോഗസ്ഥന്റെ മാതൃകാ ഒപ്പ് അക്കൗണ്ടന്റ് ജനറലിന് അയച്ചു കൊടുക്കുന്നത് എപ്പോൾ ഉത്തരം ശമ്പളം മറ്റൊരു സംസ്ഥാനത്ത് നിന്ന് മാറുമ്പോൾ ഗസ്റ്റഡ് ഓഫീസർമാരുടെ ആർ ടി സിയിൽ മേലുദ്യോഗസ്ഥന്റെ മേലോപ്പ് വേണ്ടി വരുന്നത് എപ്പോൾ ഉത്തരം ഒരു ഗസ്ടഡ് ഉദ്യോഗസ്ഥൻ ലീവ് അവസാനിപ്പിച്ച് ജോലിയിൽ പ്രവേശിക്കുമ്പോഴും അല്ലെങ്കിൽ ചുമതല ഏൽപ്പിച്ചു തരേണ്ട ജീവനക്കാരൻ ലീവിൽ പ്രവേശിച്ചിട്ടുണ്ടെങ്കിലോ മരണമടയുന്ന ജീവനക്കാരന്റെ ശമ്പളവും അലവൻസുകളും എന്നിവരെ വിതരണം നടത്തണം ഉത്തരം മരണമടയുന്ന തീയതി വരെ ഒരു സർക്കാർ ജീവനക്കാരന് പതിനഞ്ച് ഏഴ് രണ്ടായിരത്തി ഇരുപതെന്ന് രാവിലെ പത്ത് മണിക്ക് മരിച്ചു ജൂലൈ മാസത്തിൽ എത്ര ദിവസത്തെ ശമ്പളം നൽകണം ഉത്തരം മരണമടയുന്ന തീയതി വരെ പതിനഞ്ച് ദിവസത്തെ മരണമടഞ്ഞ ഒരു ജീവനക്കാരന്റെ ഗ്രാറ്റുവിറ്റി നൽകപ്പെടുന്നത് ഏത് വ്യവസ്ഥകൾ പ്രകാരം ഉത്തരം കെ എസ് ആർ പാർട്ട് ത്രീ നൂറ്റി പതിനാല് നൂറ്റി പതിനഞ്ച് നൂറ്റി മുപ്പത്തി ഒൻപത് പ്രകാരം ഒരു കസ്റ്റഡ് തസ്തികയിലുള്ള ജീവനക്കാരന്റെ യാത്രപ്പടി ബില്ലുകൾ ആരാണ് മേലോപ്പ് മേലോപ്പുവയ്ക്കേണ്ടത് ഉത്തരം നിയന്ത്രണ ഉദ്യോഗസ്ഥൻ ഉപയോഗിച്ച റെയിൽവേ പേ വാറന്റ് ബുക്കുകൾ എത്ര കാലം സൂക്ഷിക്കണം ഉത്തരം മൂന്ന് വർഷം മന്ത്രിമാരുടെ യാത്രപ്പടി ബില്ലുകൾ ആരാണ് മേലൊപ്പുവയ്ക്കുന്നത് ഉത്തരം ആരും ജില്ലാ കളക്ടറുടെ യാത്രപ്പടിയുടെ ബില്ലുകൾ ആരെങ്കിലും മേലൊപ്പുവെക്കണോ ഉത്തരം മേലൊപ്പുവയ്ക്കേണ്ടതില്ല ഏത് റാങ്കിലുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്കാണ് ബസ് വാറന്റുകൾ നൽകുന്നത് ഉത്തരം സബ് ഇൻസ്പെക്ടർ മുതൽ താഴെയുള്ള റാങ്കിലുള്ളവർ വരെ എക്സൈസ് ഡിപ്പാർട്ട്മെന്റിൽ ഏത് റാങ്കിലുള്ള ജീവനക്കാർക്കാണ് മോട്ടോർ വാറന്റ് നൽകുന്നത് ഉത്തരം എക്സൈസ് ഇൻസ്പെക്ടർ പ്രിവെൻറ്റീവ് ആഫീസേഴ്സ് എക്സൈസ് ഗാർഡ് എന്നിവർക്ക് പോലീസ് ഡിപ്പാർട്ട്മെന്റ് അല്ലാതെ മറ്റ് ഏതു ഡിപ്പാർട്ട്മെന്റിലെ ജീവനക്കാരാണ് ഔദ്യോഗിക യാത്രയ്ക്ക് മോട്ടോർ വാറന്റ് ഉപയോഗിക്കുന്നത് ഉത്തരം എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് യാത്രയ്ക്കായി അനുവദിക്കുന്ന ട്രാവലിംഗ് എക്സ്പെൻസ് അഡ്വാൻസിന്റെ പരിധി ഉത്തരം അനുവദിച്ചു കിട്ടിയേക്കാവുന്ന ടി എയുടെ പരിധിയിൽ അധികരിക്കരുത് സ്വതന്ത്രമായോ അഥവാ മേലുദ്യോഗസ്ഥരെ അനുഗമിക്കുകയോ ചെയ്യുന്ന ലാസ്റ്റ് ഗ്രേഡ് ജീവനക്കാർക്ക് ടി എ അഡ്വാൻസ് അനുവദിച്ചു കൊടുക്കുന്നതാർ ഉത്തരം ആഫീസ് മേധാവി ഒരു ജീവനക്കാരന്റെ പി എഫ് നമ്പർ സർവീസ് ബുക്കിൽ എവിടെ രേഖപ്പെടുത്തണം ഉത്തരം സർവീസ് ബുക്കിന്റെ ആദ്യ പേജിൽ വലതു വശത്ത് ചുവന്ന മഷിയിൽ രേഖപ്പെടുത്തണം ആഫീസ് മേധാവിക്ക് ടൂർ അഡ്വാൻസ് അനുവദിച്ചു കൊടുക്കുന്നതാർ ഉത്തരം ഡിപ്പാർട്ട്മെന്റ് മേധാവി എൻ ജി ഒ പ്രൊവിഡൻറ്റ് ഫണ്ട് പദ്ധതിയിൽ അംഗമായി ചേർക്കുകയും പി എഫ് നമ്പർ അലോട്ട് ചെയ്ത് കിട്ടുകയും ചെയ്യുമ്പോൾ സ്വീകരിക്കേണ്ടത് ഉത്തരം സർവീസ് ബുക്കിൽ ആദ്യ പേജിൽ മുകൾ വലത് അറ്റത്ത് ചുവന്ന മഷിയിൽ എഴുതി ചേർക്കണം ഇൻകം ടാക്സ് റിക്കവറി സംബന്ധിച്ച് കെ എഫ് സിയിലെ ബന്ധപ്പെട്ട ചട്ടം ഉത്തരം ആർട്ടിക്കിൾ രണ്ട് ശമ്പളം റിക്കവറി നടത്താവുന്നത് ഉത്തരം സഹകരണ സംഘങ്ങളുടെ കുടിശ്ശിക ഇനത്തിൽ ഒരു കസ്റ്റർഡ് തസ്തികയിലുള്ള ജീവനക്കാരന് ശമ്പളം മാറി എടുക്കാതെ സഹകരണ സംഘത്തിന്റെ കുടിശ്ശിക അടയ്ക്കാതിരുന്നാൽ സ്വീകരിക്കാവുന്ന നടപടി ഉത്തരം ഗസ്റ്റഡ് ജീവനക്കാരൻ നിയന്ത്രണ ഉദ്യോഗസ്ഥൻ നോട്ടീസ് നൽകിക്കൊണ്ട് ശമ്പളം എടുത്ത് സഹകരണ സംഘത്തിലെ കുടിശ്ശിക തീർക്കേണ്ടതാണ് കോടതി അറ്റാച്ച്മെന്റുകളിൽ നിന്നും ഒഴിവാക്കപ്പെടതെന്ന് സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള അലവൻസ് ഉത്തരം അടിസ്ഥാന ശമ്പളം കോടതി അറ്റാച്ച്മെന്റുകളിൽ നിന്നും ഒഴിവാക്കിയിട്ടുള്ളതായി സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള അലവൻസുകൾ ഉത്തരം യാത്രാപ്പടി വാഹനപത്തകൾ യൂണിഫോം അലവൻസ് റേഷൻ അലവൻസുകൾ മുതലായവ കോടതികളിൽ നിന്നും മറ്റും വരുന്ന അറ്റാച്ച്മെന്റ് റിക്കവറി നടപടികൾ സൂക്ഷ്മമായി വീക്ഷിക്കുന്നതിനും നടപടികൾ ത്വരിതപ്പെടുത്തുന്നതിനുമായി ട്രഷറി ആഫീസറും ആഫീസ് മേധാവികളും എഴുതി സൂക്ഷിക്കേണ്ടുന്ന അറ്റാച്ച്മെന്റ് രജിസ്റ്റർ ഉത്തരം കെ വോളിയം രണ്ട് നാല് എ